എൻ്റെ പേര് ജോസഫ്. ഇത് എൻ്റെ ഭാര്യ സുമ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആൻ റോസ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് വീട്. കഴിഞ്ഞ 2017 ഒക്ടോബറിലെ ഒക്ടോബർ മാസം ചിറ്റടിയിൽ ഞങ്ങളൊരു വൺ ഡേ ധ്യാനത്തിന് കൂടിയിരുന്നു. അന്ന് സഹബ്രദർ പറഞ്ഞു ഇവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ ആദ്യം ഞങ്ങളിവിടെ വന്ന് ധ്യാനം അല്ല ഒക്ടോബർ അല്ല സെപ്റ്റംബർ ലാസ്റ്റ് ഇവിടെ വന്ന് ധ്യാനം കൂടി. പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് സുമ ഗർഭിണിയാകുകയും ചെയ്തു. അഞ്ചര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിന് ഉണ്ടാകാനുള്ള ഭാഗ്യം ദൈവം തന്നത്. ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അത്രയും ഞങ്ങളത് ശരിക്കും സങ്കടപ്പെട്ട് തന്നെയായിരുന്നു ഞങ്ങൾ അത്രയും വർഷം നടന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നതിന്. അതിന് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നത്. ഈ മകളുടെ ഒരു ഫെലോപിറ്റ് ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് മുഴയുണ്ടായിട്ട്. അങ്ങനെ വലിയൊരു സങ്കടത്തിലായിരുന്നു ഇവർ. മക്കളുണ്ടാകാനൊക്കെ സാധ്യതയൊക്കെ കുറവായൊരു സാഹചര്യത്തിലാണ്. നമ്മുടെ ഏകദിന കൺവെൻഷൻ ചിറ്റടിയിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കയം എടുത്ത് ചിറ്റടി എല്ലാ ശനിയാഴ്ച ഉണ്ട്. അവിടെ വന്നു, അവിടെ നിന്ന് ഏകദിനം കൂടി പ്രാർത്ഥിപ്പണി ഞാൻ പറഞ്ഞു, ഇവിടെ ധ്യാനം കൂടാൻ പറഞ്ഞു. അവർ ധ്യാനം കൂടി ആ മാസം തന്നെ അല്ലേ, ധ്യാനം കഴിഞ്ഞു പിറ്റേ മാസം തന്നെ ഈ മകള് ഗർഭിണിയായി. 5.5 വർഷത്തിന് ശേഷം കർത്താവ് ആൻഡ്രോസ് അല്ലേ ഒരു കുഞ്ഞിനെ കൊടുത്തു അനുഗ്രഹിച്ചു. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. 1:28 ഞങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ. മക്കളുടെ സമൃദ്ധി അത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. കർത്താവ് നൽകിയ ഈ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. യേശു മഹത്വപൂർണനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു ഈ അപ്പത്തിലുണ്ട്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. അടഞ്ഞ വഴികളെല്ലാം അവൻ നിനക്ക് വേണ്ടി തുറക്കാനായിട്ട് പോകുക. ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ശിക്ഷിക്കുവാനല്ല. നമ്മുടെ പാപത്തിനൊത്തൊരിക്കലും അവിടെ നമ്മെ ശിക്ഷിക്കത്തില്ല. അനുദപിക്കുന്ന പാപിയോർത്ത് സ്വർഗം മുഴുവൻ സന്തോഷിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സ്ഥിതിയാണ് ദൈവത്തിന് ഒന്നാമതായിട്ടുള്ളത്. ആത്മസ്ഥിതി, ആത്മരക്ഷ, ആത്മാവിന് ക്ഷതമേൽക്കുന്ന എല്ലാ പാപകരമായ ജീവിതം നമുക്ക് ഉപേക്ഷിക്കാം. നിത്യജീവനെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കേണ്ടവർ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. നിന്റെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. കർത്താവിൻ്റെ വചനമാണ്, നിനക്ക് കർത്താവ് ഐശ്വര്യം തരും, അനുഗ്രഹം തരും, ഉയർച്ച തരും, നന്മ തരും. പക്ഷേ ഒരിക്കലും നീ ദൈവത്തെ മറന്ന് അടുത്ത വചനം മറന്ന് ജീവിക്കരുത്. കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കണം. 3, നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീരത്തിന് അവിടുന്ന് ആരോഗ്യം നൽകും. പ്രഭാഷകൻ 38:9 മകനെ, നീ നിന്റെ ദൈവത്തോട് രോഗിയായിരിക്കുമ്പോൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. രോഗിയാകുമ്പോൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. തകർച്ചകൾ വരുമ്പോൾ തീഷ്ണമായി പ്രാർത്ഥിക്കണം. പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കണം. തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങൾ, കടബാധ്യത, മക്കളുടെ കാര്യങ്ങൾ എല്ലാം യേശുവിന് കൊടുത്തു. ബർത്തിമിയൂസ് എന്ന മനുഷ്യനെ പലരും തടയാൻ ശ്രമിച്ചു. നിലവിളിച്ചപ്പോൾ നിശബ്ദനാകാതെ ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ച ബർത്തിമിയൂസിന്റെ കണ്ണുകൾ കർത്താവ് തുറന്നു. കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കും കർത്താവ്. നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളും വേദനകളൊക്കെ യേശുവിന് അറിയാം. ഒന്ന് ഉറച്ചു വിശ്വസിച്ച് എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കും, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കും, കരുണ കാണിക്കും,
ഹൃദയത്തിൽ ഒന്ന് ഉറച്ചു വിശ്വസിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ, സ്വരം ഉയർത്തി വിളിക്കാമോ? യേശുവേ, സർവശക്തിയോടെ വിളിച്ചേ. യേശുവേ, നമ്മുടെ ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ സമർപ്പിച്ച് വിളിച്ചേ. യേശുവേ, ഹൃദയം തുറന്ന് വിളിച്ചേ, കണ്ണീരോടെ വിളിച്ചേ, ഉയർത്തുന്നതിന്റെ കർത്താവിനെ വിളിച്ചേ. എന്റെ യേശുവേ, കർത്താവും ഇൻ രോഗം നീക്കും, കർത്താവും ഇൻ രോഗം നീക്കും, രോഗത്തിൻ പീഡയിൽ വലയും മകനെ, കർത്താവും ഇൻ രോഗം നീക്കും.